ക്ലച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ച് ആണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. 80 to 90 വരെ നോർമൽ സ്പീഡിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഒരു ബിഗിനർക്കൊക്കെ എന്തുകൊണ്ടും എന്താണ് ഗിയർ ഒക്കെ ചേഞ്ച് ചെയ്ത് സ്മൂത്ത് ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ടും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇതില് മറ്റൊരു അഡീഷണൽ ഫീച്ചേഴ്സ് വെച്ചാൽ സൈഡ് സ്റ്റാൻഡ് അലാം ആണ് ഇപ്പോൾ വന്നിട്ടുള്ള ബൈക്കുകളിലൊക്കെ ഹോണ്ട നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 162 mm ആണ്. അതുകൊണ്ട് അത്യാവശ്യം ഗട്ടറും കുണ്ടും കുഴിയൊക്കെയുള്ള റോഡേ നമ്മൾ സഞ്ചരിച്ചാലും അടിയൊന്നും കയറി തട്ടാതെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 112 kg ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള വെയിറ്റ്. ഈ ബൈക്കിൽ വരുന്ന അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് എല്ലാം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സാരി ഗാർഡ്, ലേഡീസ് ഹാൻഡില്, ഫുഡ് റെസ്റ്റ്, അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫിറ്റിംഗ്സ് ഒരു വണ്ടി നമുക്ക് കൈ തരുമ്പോൾ ചെയ്തു തരും എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളിനെ ക്യാരി ചെയ്താണ് നമ്മൾ പോകുന്നതെങ്കിൽ കൂടി അത് കുലുക്കമൊന്നും കൂടാതെ അവരെ സേഫ്റ്റി ആയിട്ടും കംഫർട്ടായിട്ടും ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കില് റെഡും ഗ്രേയും ഒക്കെ വന്നിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഗ്ലൈസിംഗ് ആയിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും സൈഡിലായിട്ട് ഹോണ്ടയുടെ രണ്ട് സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. CD110 Deluxe എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഹോണ്ട CD110 വീൽ സൈസ് എന്ന് പറയുന്നത് 18 inches 80x100 സൈസ് ടയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്യൂബ്ലെസ് ടയറുകളാണ്. അപ്പൊ ഇതിൽ അത്യാവശ്യം നാരോ ആയിട്ടുള്ള ടയറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സൈലൻസറിന്റെ മുകളിലായിട്ട് നല്ല സിൽവറിഷ് കളറിൽ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൗണ്ട് എന്ന് വെച്ചാൽ വളരെ സ്മൂത്ത് ആയിട്ടും സൈലന്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ്. BS6 engine ആണ്. ESP ടെക്നോളജി ഉള്ളതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ആണ്. നല്ല രീതിക്കുള്ള ബ്രേക്ക് ഒക്കെ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സെൽഫ് അല്ലാതെ കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള സീറ്റ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബൈക്കിൽ ഇരിക്കുന്നവർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരേ നീളവും വീതിയാണെങ്കിലും ചെറിയൊരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഹമ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അത്യാവശ്യം വെയിറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഇരിക്കാനാണെങ്കിൽ അവർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. തൊട്ട് പിറകിലായിട്ട് ലോഡ് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാരിയർ വെച്ചിട്ടുണ്ട്. ഇത് 3 kg വരെ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് നല്ല സ്റ്റീല് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അത് വണ്ടിക്ക് ചേരുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇല്ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് ഇവയൊക്കെ ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, 100% ഫാമിലിക്ക് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് നമ്മുടെ CD110. ഇതിന്റെ മൈലേജിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ പെട്രോളിന്റെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 liter പെട്രോളിന് 65-74 km ഒക്കെ കിട്ടുക എന്ന് വെച്ചാൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ സിറ്റി ടു സിറ്റി റൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ദിവസവും വർക്കിന് പോകുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സാലറിയിൽ നിന്നും ധൈര്യമായിട്ട് കൊണ്ടുവിടുന്ന കടക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് CD110 കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മളെ ഫാമിലിയിൽ മക്കള് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വൈഫിനാണെങ്കിലും സ്കൂട്ടിയെ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ് ഹോണ്ട നമുക്കിത് സമ്മാനിച്ചിരിക്കുന്നത്. 100% ബൈക്കിന്റെ ബിഗിനർക്ക് സേഫ്റ്റി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ CD110. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഓടിച്ച് തെളിയാൻ പറ്റിയൊരു ബൈക്ക് തന്നെയാണ് CD110. We'll be right back.
അപ്പൊ എന്താണ് നമ്മള് ഒരു ബൈക്കും ഹോണ്ടയുടെ ബൈക്കും സ്കൂട്ടറും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ എന്താണ് നമ്മുടെ ഈ കല്ലമ്പലത്തിലെ എ വി ഹോണ്ടയുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓഫറാണ്, ഒരു സ്കൂട്ടറോ ബൈക്കോ എടുക്കുമ്പോ നമുക്ക് എന്ത് ഓഫറാണ് ഹോണ്ട നമുക്ക് തരുന്നതെന്ന് അറിയണ്ടേ? അത് മാത്രമല്ല ഒരു പ്രൊസീജിയർ, ഇപ്പൊ ആദ്യമായിട്ട് ബൈക്ക് വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് എല്ലാ പ്രൊസീജിയറും അറിഞ്ഞിരിക്കണമെന്നില്ല. എന്റെ ഗ്രാസിയുടെ വീഡിയോ കണ്ട ഒരാൾ ചോദിച്ചു ഗ്രാസിയെ സി സി ഇട്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവിടെയുള്ള എക്സിക്യൂട്ടീവിന്റെ അടുത്ത് നമുക്ക് ചോദിച്ചു. എച്ച് എസ് ആർ പി നമ്മുടെ സൈറ്റ് ഉണ്ട്, അവര് എച്ച് എസ് ആർ പി എന്നുള്ള ഹൈ റെസൊല്യൂഷൻ നമ്പർ പ്ലേറ്റ് ആണ്, അത് അവിടെ നിന്ന് അയച്ചിരിക്കും. അത് ഫിക്സ് ചെയ്ത് മാത്രമേ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. ഷോറൂം എന്ന് ഒരു വണ്ടി നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഇറക്കാൻ പറ്റില്ല, അതാണ് പുതിയ നിയമം. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വണ്ടി ഇറക്കുമ്പോഴത്തേക്ക് വണ്ടിയിലെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു കഴിഞ്ഞു, നമ്പർ പ്ലേറ്റ് ഉൾപ്പെടും. പിന്നെ അവർ ആർ ടി ഓഫീസിൽ രജിസ്ട്രേഷനോ അങ്ങനെ ഒന്നിനും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ അവർക്ക് ഇറക്കാൻ കഴിയും. ഇപ്പൊ പുതിയ വണ്ടികൾക്കെല്ലാം വാറന്റി ഒക്കെ എങ്ങനെയാണ്? വാറന്റി ബി എ സിക്സിന് സിക്സ് ഇയർ വാറന്റി ആണ്, മൂന്ന് വർഷം കമ്പനി കൊടുക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റമർക്ക് എക്സ്റ്റൻഡ് വാറന്റി കൂടെ ചെയ്ത് സിക്സ് ഇയർ ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിറ്റിംഗ്സിന്റെ കാര്യം അങ്ങനെ എല്ലാം ഫുൾ ഫിറ്റിംഗ്സ്? വണ്ടി വരുന്നത് ഫിറ്റിംഗ്സ് ഇല്ലാതെയാണ് വരുന്നത്. ഇപ്പം ഗ്രാസി എന്ന് പറയുന്ന വണ്ടി സൈഡ് സ്റ്റാൻഡ്, മിറർ, നമ്പർ പ്ലേറ്റ്, ഹെൽമെറ്റ്, സെന്റർ സ്റ്റാൻഡ്, ലേഡീസ് സെന്റർ, ഇതെല്ലാം വണ്ടി കൂടെ ഉണ്ടാവും. ബാക്കി നമ്മൾ അക്സസറീസ് എല്ലാം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഫുൾ ഫിറ്റിംഗ്സ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ 2000 രൂപ ക്യാഷ് ബാക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിപ്പം ഈ സീസണിൽ ഓഫറാണ്. അപ്പൊ ഓരോ സീസണിലും ഓഫർ മാറി മാറി വരും. ഇപ്പം കൊടുക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ ഫുൾ ഫിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടെ എടുക്കുകയാണെങ്കിൽ 2000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ടാകും എല്ലാ കസ്റ്റമർക്ക്. ഏത് വണ്ടി എടുത്താലും ഗ്രാസി എന്നല്ല, ഏത് വണ്ടി എടുത്താലും. അപ്പോ താങ്ക് യു ഇങ്ങനെ അവസരം തന്നതിന്, വളരെ നന്ദി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ അക്ഷര സൈനിങ് ഓഫ്. ടാറ്റാ.